രണ്ട് ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് പുതിയ റോഡ് യാഥാർത്ഥ്യമാകുന്നു. കൊടിയത്തൂർ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചാണ് ഉണ്ണിമൊയ് ഹാജി കാരക്കുറ്റി സ്റ്റേഡിയം കുറുപ്പൻ കണ്ടി റോഡ് നിർമ്മിക്കുന്നത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്ക് തുടക്കമായി. ഒരു വയൽ ദൂരമേ ഉള്ളൂ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കാരക്കുറ്റിയും കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കക്കാട് പ്രദേശവും തമ്മിൽ. നോക്കിയാൽ പരസ്പരം കാണാമെങ്കിലും രോഗികൾക്കും വൃദ്ധരുൾപ്പെടെയുള്ളവർക്കും ഒരു ഇരുചക്രവാഹനത്തിലോ ഓട്ടോറിക്ഷയിലോ മറുകരയിലെത്തണമെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റണം. ഗതാഗതയോഗ്യമായ ഒരു റോഡില്ലാത്തതായിരുന്നു പ്രധാന പ്രശ്നം. ഈ പ്രശ്നത്തിനാണിപ്പോൾ പരിഹാരമാവുന്നത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തും കാരശ്ശേരി ഗ്രാമപഞ്ചായത്തും മുൻകൈയെടുത്തതോടെ ഉണ്ണിമൊയ് ഹാജി കാരക്കുറ്റി സ്റ്റേഡിയം കുറുപ്പൻകണ്ടി റോഡ് യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കാരക്കുറ്റി പ്രദേശത്തെ കോളനി നിവാസികളടക്കമുള്ള ജനങ്ങൾക്കും കർഷകർക്കും വിദ്യാർത്ഥികൾക്കും ഇത്തവണ ലഭിക്കുന്ന അമൂല്യ സമ്മാനമാണിത്. കുറുപ്പിൻ കക്കാട് കുറുപ്പിൻകണ്ടി കാരക്കുറ്റി PTM ഹൈസ്കൂൾ റോഡ് 10-25 കൊല്ലം മുമ്പുണ്ട്. ഇതിനു വേണ്ടി ഞങ്ങൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായി ഇത് ശാശ്വതമാകാൻ പോവുകയാണ്. കക്കാട് കുറുപ്പിൻകണ്ടിയിൽ നിന്ന് 8 മീറ്ററോളം ഞങ്ങൾക്ക് സ്ഥലം അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. വയലുകളാണ് അധിക ഭാഗവും. അങ്ങനെ കാരക്കുറ്റിയിലേക്ക് മുട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ രണ്ട് പഞ്ചായത്തുകളും കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകൾ ഞങ്ങളോടൊപ്പം സജീവമായുണ്ട്. പഞ്ചായത്തിൻ്റെ ഫണ്ട് അനുവദിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത്. ഇത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള സംരംഭത്തിലാണ്. ഇരു പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയിലൂടെയാണ് പുതിയ റോഡ് വെട്ടി തുറക്കുന്നത്. റോഡ് കടന്നുപോകുന്ന ഭാഗങ്ങളിൽ സ്ഥലമുടമകൾ സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായ നന്മയിൽ നിന്നാണ് ഈ റോഡിൻ്റെ പിറവി. 25 വീട്ടുകാർക്കാണ് വഴി പ്രത്യക്ഷത്തിൽ തന്നെ പ്രയോജനപ്പെടുന്നത്. നമ്മുടെ കാരക്കുറ്റി സ്റ്റേഡിയത്തിലേക്കുള്ള പ്രധാന റോഡായിട്ട് മാറും. അതുപോലെ തന്നെ നമ്മുടെ കാരക്കുറ്റി സ്കൂള് അവിടേക്കും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് തൊട്ടടുത്ത കാശ്ശേരി പഞ്ചായത്തിൽ നിന്ന് വരാൻ വേണ്ടി ഏറെ പ്രയോജനപ്പെടും. കൂടാതെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ലക്ഷം വീട് നിവാസികളെ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഏറെ ഉപകാരപ്പെടും ഈ റോഡ്. ഈ റോഡ് യാഥാർത്ഥ്യമാകാൻ വേണ്ടിയിട്ട് നിരവധി സുമനസ്സുകൾ, നാട്ടുകാർ, ഇവിടെ സ്ഥല ഉടമകളൊക്കെ നമ്മളെ സഹായിച്ച് മുന്നോട്ട് വന്നപ്പോൾ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും കൂടാതെ ഈ റോഡ് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് സാധിച്ചു. പുതിയ റോഡ് കടന്നുപോകുന്നത് വയൽക്കരയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ കർഷകരുടെ വലിയ കഷ്ടപ്പാടുകൾക്കും അവൃതിയാവും. കൃഷിയിടത്തിലേക്ക് വിത്തും വളവും ഉൾപ്പെടെയുള്ളവയൊക്കെ എത്തിക്കാനും നെല്ലും വൈക്കോലുമൊക്കെ കൊണ്ടുപോകാനും വഴിയില്ലാത്തത് വലിയ കഷ്ടപ്പാടിന് കാരണമായിരുന്നു. ട്രാക്ടർ പോലെയുള്ള യന്ത്രങ്ങൾ എത്തിക്കാനും പ്രയാസമായിരുന്നു. ഇനി ഇതിനൊക്കെ എളുപ്പമാവുകയാണ്. PTM ഹയർ സെക്കൻഡറി സ്കൂൾ, വാദിറാമ സ്കൂൾ, കാരക്കുറ്റി GLP സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് കുട്ടികൾ കിലോമീറ്ററുകൾ ചുറ്റിവളഞ്ഞാണ് യാത്ര ചെയ്യുന്നത്. വെള്ളപ്പൊക്ക ബാധിത പ്രദേശമായതിനാൽ മഴക്കാലത്ത് കുട്ടികൾ അനുഭവിക്കുന്ന ദുരിതവും ഇരട്ടിയാണ്. പുതിയ റോഡ് ഈ സ്കൂളുകളിലേക്കും എളുപ്പമാർഗമാണ്. റോഡിൻ്റെ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഭാഗത്ത് നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ഷംലൂലത്തിൻ്റെ അധ്യക്ഷതയിൽ 3-ാം വാർഡ് മെമ്പർ ഷിഹാബ് മാട്ടുമുറി പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ CK ഉമർ സുലമി, കൺവീനർ അബ്ദുൽ അസീസ് അരീഫ്, MA അബ്ദുറഹ്മാൻ ഹാജി, CP അസീസ്, ഉസൻകുട്ടി കുയിൽ, CP സൈഫുദ്ദീൻ, വി അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. CV മുഹമ്മദ്, CK സലാം, KKC റഷീദ്, CK കബീർ, AP ജസ്ലി, CV അബ്ദുറഹ്മാൻ, അഹമ്മദ് CK, രവി ഷംസുദ്ദീൻ പുളക്കതൊടി തുടങ്ങിയവർ നേതൃത്വം നൽകി. CTV പ്രാദേശിക വാർത്ത മുക്കം.